നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഞാനിന്ന് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഏകാദശി വരുതിനി ഏകാദശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാ മാസവും രണ്ട് ഏകാദശികളാണുള്ളത്. കർത്തവാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസം വരുന്ന ഏകാദശിയെ നമ്മൾ വെളുത്ത പക്ഷം അല്ലെങ്കിൽ ശുക്ലപക്ഷ ഏകാദശി എന്നും വെളുത്തവാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസം വരുന്ന ഏകാദശിയെ നമ്മൾ കർത്തപക്ഷം അല്ലെങ്കിൽ കൃഷ്ണപക്ഷ ഏകാദശി എന്നുമാണ് പറയുന്നത്. വർഷത്തിൽ 24 ഏകാദശികളാണുള്ളത്. എല്ലാ ഏകാദശികളും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതുകൂടാതെ അധിക മാസത്തിൽ രണ്ട് ഏകാദശികൾ കൂടി ഉണ്ട്. ഇനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന് തലേ ദിവസം തന്നെ നമ്മൾ ഒരിക്കൽ മാത്രമേ അരിയാഹാരം കഴിക്കാവൂ. രാത്രിയിൽ പഴങ്ങളോ പാലോ കഴിക്കണം. ഏകാദശി ദിവസം രാവിലെ സൂര്യ ഉദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനം സാധിക്കുമെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ പോകാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലണം. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പൂർണ്ണ ഉപവാസം എടുക്കാം. എടുക്കാൻ സാധിക്കാത്തവർക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇടയ്ക്ക് കഴിക്കാം. വൈകുന്നേരം വീണ്ടും കുളി കഴിഞ്ഞ് നിലവിളക്ക് കൊളുത്തി നാമങ്ങൾ ചൊല്ലി ഭഗവാന് നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം അത് നമുക്ക് പ്രസാദമായി കഴിക്കാം. അടുത്ത ദിവസം ദ്വാദശി നാളിൽ പാരണ വീട്ടി തുളസീതീർത്ഥം കുടിച്ച് പാരണ വീട്ടണമെന്നാണ്. പാരണ സമയത്ത് തന്നെ നമ്മൾ പാരണ വീട്ടണം, ഇല്ലെങ്കിൽ അത് പാപമാണെന്നാണ് പറയുന്നത്. ഇനി തുളസീദേവിയെ പൂജിക്കുകയും വേണം ഏകാദശി ദിവസം. ഭഗവാന് തുളസിയിലകൾ കൊണ്ട് മാല ചാർത്തുന്നതും അതുപോലെ തന്നെ തുളസിയില കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതുമെല്ലാം വളരെ നല്ലതാണ്. പക്ഷേ ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ചെടിയിൽ നിന്നും തുളസിയിലകൾ പറിക്കാൻ പാടില്ല. ഏകാദശിയുടെ തലേ ദിവസം തന്നെ നമ്മൾ തുളസിയിലകളെല്ലാം ശേഖരിച്ചു വയ്ക്കണം. ഏകാദശി ദിവസം രാവിലെ തുളസിക്ക് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ജലം സമർപ്പിച്ച് മന്ത്രം ചൊല്ലണം. മന്ത്രം ഇതാണ്: പ്രസീദ തുളസീദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോത് മദനോത് ഫുദേ തുളസി ത്വം നമാമ്യഹം. അതുപോലെ തന്നെ വൈകിട്ട് ഏകാദശി ദിവസം വൈകുന്നേരം തുളസിക്ക് ഒരു വിളക്ക് കൊളുത്തണം. മറ്റു ദിവസങ്ങളിലൊന്നും തുളസിക്ക് വിളക്ക് കൊളുത്തിയില്ലെങ്കിലും ഏകാദശി ദിവസവും വെള്ളിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ തുളസിക്ക് ഒരു ചെറിയ മൺവിളക്ക് കൊളുത്തിയാലും മതി. അത് വളരെ നല്ലതാണ്. ഇനി ഏകാദശിക്ക് എല്ലാ ഏകാദശി ദിവസം ഏകാദശികൾക്കും ഓരോ വ്രത കഥകളുണ്ട്. ആ വ്രതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്ന ഓരോ വ്രതകഥകൾ. ഈ വരുതിനി ഏകാദശിയുടെ വ്രതകഥ എന്താണെന്ന് നോക്കാം. എല്ലാ വ്രതകഥകളും ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തതായിട്ടാണുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്ത വരുതിനി ഏകാദശിയുടെ വ്രതകഥ ഇതാണ്. പണ്ട് നർമ്മദാ നദിയുടെ തീരത്ത് മന്ദാത എന്ന ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹം വലിയ ദാനശീലനും അതുപോലെ തന്നെ വലിയ തപസ്യയുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം കാട്ടിൽ തപസ്സിന് പോയി. അതുവഴി വന്ന ഒരു കരടി രാജാവ് തപസ് ചെയ്യുന്നത് കാണുകയും രാജാവിൻ്റെ കാലിൽ കടിക്കാൻ തുടങ്ങുകയും ചെയ്തു. രാജാവിന് വേണമെങ്കിൽ ആ കരടിയെ ഓടിക്കുകയോ കൊല്ലുകയോ ചെയ്യാമായിരുന്നു. പക്ഷേ തൻ്റെ തപസ്സിന് ഭംഗം വരരുത് എന്ന ഉദ്ദേശത്തിൽ രാജാവ് തപസ് തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം വേദന സഹിക്കാൻ വയ്യാതായപ്പോൾ രാജാവ് മഹാവിഷ്ണുവിനെ മനസ്സിൽ സ്മരിച്ചു. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തെ കരടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴേക്കും ഒരുപാട് താമസിച്ചു പോയി. കാരണം കരടി കടിച്ച് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ തിന്നു കഴിഞ്ഞിരുന്നു. രാജാവിന് തൻ്റെ കാൽപാദങ്ങൾ കണ്ടു വല്ലാത്ത വിഷമമായി. അപ്പോൾ ഭഗവാൻ രാജാവിനോട് പറഞ്ഞു, താങ്കൾ ദുഃഖിക്കേണ്ട, ഇത് താങ്കൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ദുഷ്പ്രവൃത്തികളുടെ ഫലം കൊണ്ടാണ് കരടി ഇങ്ങനെ താങ്കളെ കടിച്ചത്. താങ്കൾ മധുരയിൽ പോയി വരുതിനി വ്രതം അനുഷ്ഠിച്ചാൽ മതി, യഥാവിധി അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. രാജാവ് ഭഗവാന്റെ ആജ്ഞ പ്രകാരം മധുരയിൽ പോയി വരുതിനി വ്രതം അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ കാൽ സുഖം പ്രാപിക്കുകയും ചെയ്തു. പല രാജാക്കന്മാരും വരുതിനി വ്രതം അനുഷ്ഠിക്കുകയും അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് സൂര്യവംശത്തിലെ മഹാരാജാവായ ധുൻധുമാര എന്ന രാജാവിനൊരിക്കൽ പരമശിവൻ്റെ കയ്യിൽ നിന്നും ഒരു ശാപം കിട്ടി. കുഷ്ഠരോഗിയായി പോയി അദ്ദേഹം.
അദ്ദേഹം ആ അസുഖം മാറുന്നതിനു വേണ്ടി വരുതിനി വ്രതം ആചരിക്കുകയും അദ്ദേഹം പൂർണ്ണ സുഖവാനാവുകയും ചെയ്തു. ഈ കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഏതൊരാളാണോ വരുതിനി വ്രതം അതിൻ്റെ വിധിപ്രകാരം ആചരിക്കുന്നത് അയാൾക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുകയും തൻ്റെ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും മോക്ഷം ലഭിക്കുകയും ചെയ്യും. ഈ വ്രതകഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.